ഉസുപൊടി വറക്കല്, അരിപ്പൊടി വറക്കല്, അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഈ സമയങ്ങളില്. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിത വിജയങ്ങളുടേതാണ്, നമ്മൾ കൊറേ പ്രതീക്ഷകളോടെ ആയിരിക്കും അങ്ങനെ എത്താം. അതും അടച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു അഞ്ചാറ് അടയ്ക്കുമ്പോ ദൈവത്തിന് തന്നെ തോന്നും ഇവൻ തോറ്റ് പിന്മാറാൻ പോണില്ല. അതായത് ഉണ്ടാവാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആദ്യം കഴിയും, അത് കഴിഞ്ഞ പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കീടപ്പീലല്ലേ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. 4 കിലോ 4 കിലോ 3.5 കിലോ കായ വാങ്ങിച്ചിട്ടുണ്ട് വട്ടത്തുള്ള ഉപ്പേരി. അല്ല, ഉപ്പേരി പണിയാനേ, ഉപ്പേരി ഉണ്ടാക്കാനാണ് കേട്ടാ. നമ്മുടെ ഉഷാറ് ഈ അസുഖം ഫുള്ളായിട്ട് മാറിയിട്ടില്ല, നീരുവെച്ച ഫുള്ളായിട്ട് മാറിയിട്ടില്ല. അപ്പോൾ ശർക്കര ഉപ്പേരി, മറ്റേ ശർക്കര ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ വട്ടത്തുള്ള ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഓണം പ്രമാണിച്ച് ഓണം സ്പെഷ്യലിടാണ് ഉപ്പേരി ഇല്ലാണ്ട് എന്തോണല്ലേ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാനത് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഉപ്പേരിക്ക് ഇതേ ഈ കായര തൊലി കളഞ്ഞിട്ട് മഞ്ഞൾ വെള്ളത്തിലിടണം, അത് വേറെ കാര്യം. അപ്പോൾ ആദ്യം തന്നെ കായിട്ടൊന്ന് വിളർത്തിയിട്ട് നമുക്ക് ആക്കാം. അതായത് നമുക്ക് ഇക്കൊല്ലം സത്യത്തിൽ ഓണം നമ്മൾ ആഘോഷിക്കാൻ പാടില്ല. അമ്മ മരിച്ച കാരണം നമുക്ക് ഓണം ആഘോഷമില്ല. അതായത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വാലായ്മ ഉണ്ടാവും, ബന്ധുക്കൾ അയ്യേ അടുത്ത ബന്ധുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അക്കൊല്ലം ഓണം ഉണ്ടാവില്ല. അപ്പോൾ ഓണത്തിന് നമ്മൾ ശർക്കര ഉപ്പേരി വർക്കില്ല, ശർക്കര ഉപ്പേരി ഈ കായ ഉപ്പേരി വർക്കില്ല. ചിപ്സ് ഇട്ടാ ഞാൻ ഉപ്പേരി എന്ന് തൃശ്ശൂകാർ ഉപ്പേരി എന്ന് പറയുന്നതിനെ. അപ്പോൾ അത് വർക്കില്ല. ഈ ഓണത്തിൻ്റെ ടൈമാകുമ്പോൾ ഈ കലം മൺകലായിട്ട് ഒരു ഒരു ചേച്ചി അമ്മേരുടെ കൂട്ടുകാരി പണ്ട് ഈ നടത്തറ വശത്തു നിന്ന് വരും. അപ്പോൾ ഈ ആരെങ്കിലും ബന്ധുക്കളൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ വാലായ്മ ഉണ്ടെങ്കിൽ അമ്മ ഇഞ്ചമ്പുളിക്കും നാരങ്ങയ്ക്കും ഉള്ള ചട്ടി വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഉപ്പേരി വറുത്തിട്ട് ഈ പുതിയ മൺചട്ടിയിലാണ് ഇട്ട് വയ്ക്കുക ഉപ്പേരികൾ വറുത്തിട്ട്, ശർക്കര ഉപ്പേരിയും ഈ വട്ടപ്പേരിയും. അപ്പോൾ അക്കൊല്ലം ഇത് വാങ്ങിക്കില്ല, ഈ രണ്ട് ചട്ടി കുറവായിരിക്കും വാങ്ങിക്കുക. പുതിയ ചട്ടിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ അത് കട്ട് തിന്നാനും ഇതിനൊക്കെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഈ ആ കാലത്തൊക്കെ ഇങ്ങനെ ഈ വാലായ്മ ഇല്ലാത്ത വീടുകളിൽ ഈ അവരൊക്കെ ഉപ്പേരി ഉണ്ടാക്കുന്ന കാണുമ്പോൾ കൊതിയോടെ നോക്കി നിൽക്കും, കൊതിയോടെ. അവരൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയും നമ്മൾ. അങ്ങനെയുള്ള കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ പ്രാധാന്യമില്ല, നമ്മൾ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലി കളയുന്നതിന് മുമ്പ് നമ്മൾ ഈ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലിത്തിരി ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടാ. അതായത് കായ്ക്ക് ഒരു കറി ഉണ്ടാവും, ആ കറയ്ക്ക് ഒരു വേറൊരു ടേസ്റ്റാണ്, കറയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ കറ കളയാൻ വേണ്ടിയിട്ട് ഈ കായപ്പം ഇങ്ങനെയുണ്ട് നോക്കിയാൽ നമ്മൾ തൊലി കളയില്ലോ, ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ബെസ്റ്റ് കായാനിട്ടത് നമ്മൾ വെറുതെ തല്ലിപ്പൊളി സാധന ചിപ്സ് ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ. തല്ലിപ്പൊളി വലിയ ചെയ്ത് തല്ലിപ്പൊളി കായയായിരിക്കും ഉപയോഗിക്കുക, നല്ല കായയായിരിക്കില്ല. കയ്യോണ്ട് തൊലി കായ നല്ലത്, നല്ല മൂത്ത കായ. അപ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ 1 കിലോ എന്നാണ് പറയുന്നത്, 1 കൊല കായ വറക്കും. അതിൻ്റെ പകുതി, 1 കൊലയുടെ പകുതി ശർക്കരപ്പേരി ചക്കവരട്ടി, അല്ല ചക്കവരട്ടി അല്ല ഈ കായവരട്ടി, കായവരട്ടി എന്നല്ല പറയുക, ശർക്കര വരട്ടി. ഇതേ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഈ മഞ്ഞൾ വെള്ളത്തിലിട്ടാ ഇട്ട് വയ്ക്കും. അച്ഛനാണ് ഇതൊക്കെ ചെയ്യുക കേട്ടാ, അമ്മ ചട്ടിയും കാലൊക്കെ വാങ്ങിച്ചു വയ്ക്കും. ഇന്നിപ്പോൾ ജഗുവിന് പരീക്ഷയാണ്, അപ്പോൾ സരിത അവനെ പഠിപ്പിക്കാനായിട്ട് ഇരിക്കേണ്ടതായിരുന്നു. ഇരട്ടായി ഇപ്പം ഞാൻ ഇതൊക്കെ തൊലി കളഞ്ഞ് വയ്ക്കിട്ടേ. 1 കിലോ കായ്ക്ക് ഇപ്പോൾ 75 രൂപയാണ്, ബെസ്റ്റ് മൂത്ത കായ. ഈ കായത്തൊലിയിലേ ഈ കായത്തൊലിയും പയറും പണ്ടത്തെ സദ്യകളുടെ വീടുകളിലുണ്ടാണ് സദ്യകളുടെ മെയിൻ ഒരു അട്രാക്ഷനാണ്. തലവസതയിൽ ഓ ഇതുണ്ടെങ്കില്ലേ പിന്നെ ഒന്നും വേണ്ട. ചുടു സാമ്പാർ, ചോറ്, കായത്തൊലിയും പയറും ഇഞ്ചമ്പുളിയും നാരങ്ങയും കുശാലായി.
നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ചുവിട്ടാ, പിന്നെ ഇതിനെടുത്ത് തുടത്തേക്ക് എടുക്കണം. ഇത് തുടയ്ക്കും ചിലർ, വെള്ളം മരിക്കാവണ്ടെന്ന് വെച്ചിട്ട് തുടയ്ക്കാം. നമുക്കൊന്ന് തുടയ്ക്കാം കേട്ടോ, വെറുതെ. നമ്മൾ ഈ കായുന്ന് തുടക്കുന്നുണ്ട് കേട്ടോ. ഈ തോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാളികേരം പാല് പിഴിഞ്ഞ തോർത്തണം കേട്ടോ. അതിൻ്റെ കളർ ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും എപ്പോഴും പറയുന്നത്. ഇത് മുഷിഞ്ഞ തോർത്തല്ല, ഈ തോർത്തമ്മ ഒരു കറി ഉണ്ടാവും. ഇനി ഞങ്ങൾക്ക് ഇത്രയും ഉപ്പേരി മതി കേട്ടോ, ചിപ്സ് മതി. അതുകൊണ്ടാണ് ഞങ്ങൾക്കല്ല എനിക്ക്. അങ്ങനെ തുടച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാൻ പോവാണ് കേട്ടോ. തീ കത്തിച്ചു, നമ്മുടെ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു കേട്ടോ. നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ടാ, അപ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാൻ ഈ വെളിച്ചെണ്ണെടുക്കാൻ പോയ സമയമാകുമ്പോഴേക്കും നന്നായി ചൂടായി. അതുകൊണ്ടാണ് ഒരു 10-400 മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ ചെക്കു, നിങ്ങൾക്ക് പഠിക്കാമൊന്നുമില്ലേ? ഒന്നും പഠിക്കാമല്ലേ? അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മൾ തീ മീഡിയം ഇതിലേക്ക് ആക്കിയിട്ട് നമ്മൾ ഈ സാധനം എടുക്കുക. നമ്മുടെ ഇതില്ലേ ഇങ്ങനത്തെ ഇതാണ് കേട്ടോ നമ്മുടെ സംഗതി. അരിഞ്ഞ് ഇടുന്നവരുണ്ട്, പക്ഷേ ഇതാണ് നല്ലത്. ഈ പരിപാടി ലാസ്റ്റ് നമ്മൾ കയ്യൊന്ന് ശ്രദ്ധിക്കുന്നത് മാത്രമല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. വലിയ ഇതിലേക്കാണ് വേണ്ടത് ശരിക്കും പറഞ്ഞത്, വലിയ ചീഞ്ചട്ടി വണ്ടാൻ. ഇപ്പോൾ മീഡിയം തീയേക്കാൾ ഇത്തിരി കൂടുതൽ തീയാക്കിയിട്ട് ആക്കിയിട്ടാ, ഇനി വിട്ടു വരും കുറച്ച് കഴിഞ്ഞാൽ. അപ്പോഴേക്കും നമുക്ക് ഉപ്പ് വെള്ളം സെറ്റാക്കി വയ്ക്കണം. നമ്മുടെ ഉപ്പേരി ഇങ്ങനെയുണ്ട് മുറുകിക്കൊണ്ടിരിക്കുന്ന കേട്ടോ. മുറുകിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഇത്തിരി തീ കുറച്ചിട്ട് നോക്കിയാൽ, ഇതിവിടെ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് കുറച്ച് ഉപ്പ് അതിൽ കലക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഒരു ടീസ്പൂൺ കൊണ്ട് കലക്കി വയ്ക്കുക കേട്ടോ. ഇങ്ങനെ കലക്കി വയ്ക്കുക. നമ്മുടെ ദായി കേട്ടാ കളറിലേക്ക് വന്നു. കളറിലേക്ക് വന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത്തിരി ഉപ്പ് വെള്ളം തളിക്കുക. എന്നിട്ട് സാധാരണ പോലെ കോരിയെടുക്കുക. ഉപ്പ് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പന്നെ ഉപ്പ് വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോരിയെടുക്കുക. ഇത്തിരി മുറുക്കം കൂടിയോന്നൊരു സംശയമുണ്ട് കേട്ടാ. കളറ് സ്വല്പം മുറുക്കം കൂടിയിട്ടുണ്ട്. മുറുക്കം കൂടിയിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി സമയം കൂടി അടുത്തിടുന്നു കേട്ടാ. വെറുതെ ഇങ്ങനെ കാണിക്കുക. വെളിച്ചെണ്ണത്തിൽ കുറവാന്ന് തോന്നുന്നത്. ഒരു കായ ഇട്ടിട്ടുള്ളൂ, നേരത്തെ രണ്ട് കായിട്ട് പാളവ് കൂടി. ഉപ്പ് ഇത്തിരി കുറവാ. നമ്മുടെ ഫസ്റ്റ് ആക്കിയത് ഇത്തിരി ഇത്തിരി ഡാർക്കായി. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിപ്പോൾ കറക്റ്റ് ഇതായിട്ടാ. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കനം കുറവാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ ഇത്തിരി ഇത്തിരി ഉപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ ഇത്തിരി വറവ് കൂടി, അപ്പോൾ ഇത്തിരി കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കുന്ന മുമ്പ് അതിന് മുന്നേ നമ്മൾ ഉപ്പ് വെള്ളം തളിച്ചു. ദേഖണ്ട ഒരു നല്ല സംഗതി സാധനം കണ്ടോ. അതൊക്കെ നല്ല പോലെ മൊഴിഞ്ഞു. ഇതേ ഇപ്പോൾ കറക്റ്റാണ് കേട്ടോ. ഇപ്പം നമ്മൾ എടുക്കുകയാണ്. ഭയങ്കര കനം കുറവാ ഉപ്പേരി ചിപ്സ് ഇതായിരിക്കുന്നു. ഇത് രണ്ടും നമ്മൾ കളർ വ്യത്യാസം കണ്ട. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പരമാവധി നിന്ന് കഴിക്കും. ഇങ്ങനെയാണ് സരിതാ, സരിതാ ആ ബുക്ക് എടുത്തിട്ടെന്ന് തോന്നേ. മറ്റേ ആഴ്ച വന്നില്ലേ പുതുക്കാടുള്ളത്? പുതുക്കാടുള്ളത് ആ യൂണിയൻകാരൻ്റെ ബുക്ക് എത്തുന്നത് കൊണ്ടുപോവാ. കണ്ണാടി എടുത്തോളാ, നിന്റെ കണ്ണാടാ. ഈ സാധനം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഓരോ നിമിഷം ചെല്ലുന്തോറും. ശബ്ദം
കനം കുറവാണ് ഭാര്യ ഭാര്യ തിന്നല്ലേ നമുക്കൊരു പുസ്തകം ഒരാളെ അയച്ചാ ഒരു പുസ്തകം രഘു കുന്നുമക്കര എന്നാണ് പേര് പുതുക്കാടാണ് ആളെ വീട് ഒരു ആളെ ഒരു ചുമട്ട് തൊഴിലാളിയാണ് അപ്പൊ എന്തിട്ടാണ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കഥാകൃത്തുകളെ കണ്ടിട്ടുള്ള വെച്ചാൽ നല്ല പഠിപ്പും വിവരവും ഇതൊക്കെയുള്ള ആളുകളൊക്കെയുള്ള കഥാകൃത്തുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ എഴുതുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി അത് സാഹിത്യപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ അറിയണ്ടേ സരിത അങ്ങനെയല്ലേ വർത്തമാനം പറഞ്ഞിരിക്കുന്നതൊക്കെ വരും ഇതാണ് ആള് അയച്ചു തന്നത് രഘു കുന്നുമക്കര എന്ന് പറഞ്ഞ ഒരു ചുമട്ട് തൊഴിലാളി നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു പുസ്തകമാണ് ആളെ ജീവിതത്തിലെ അനുഭവങ്ങൾ അയച്ചെന്നുള്ള അനുഭവങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം എന്നിട്ട് ഓർമ്മയുടെ ഋതുഭേദങ്ങൾ എന്നാണ് അതിൻ്റെ പേരിട്ടാ ഒരു ചുമട്ട് തൊഴിലാളിയിലെ ചുമട്ട് തൊഴിലാളിയുടെ ഓർമ്മക്കുറിപ്പുകൾ അപ്പം ആൾ ഞാൻ കുറച്ച് കഥകൾ വായിച്ചു ഒരെണ്ണം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഫീലായി ആ അതാക്കാം ആ പേജ് എടുക്കട്ടെ സരിത സരിതി എന്നെ വായിക്കുന്നു കേട്ടോ അല്ല അത് തീ കുറയ്ക്കത് നമ്മൾ ഈ സാധനം ഇതൊരു ഒരു പുതുമയില്ലാത്തതാണ് കേട്ടാ ഇതല്ല കേട്ടാ ഇത് കാരണം നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പക്ഷെ ഓണം എന്ന് പറഞ്ഞാൽ ഇതും വേണമല്ലോ അതുകൊണ്ട് നമ്മൾ ചീണാണ് കേട്ടാ നമ്മള് ഇല്ല ചേട്ടൻ ലേറ്റൊക്കെ ഇട്ട് ചീണാണ്ടപ്പോഴേ ഞാൻ ആലോചിക്കരുത് നമ്മുടെ വീടുകളിലും ഇങ്ങനെ ഓരോന്നൊക്കെ ഓരോ വിശേഷങ്ങൾ വരുമ്പോഴാണല്ലോ അതൊക്കെ ഉണ്ടാക്കുള്ളൂ പണ്ട് അപ്പോ ഈ രാത്രി പകലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് അമ്മമാര് മണ്ണെണ്ണ വിളക്കല്ല ഞങ്ങളുടെ അവിടെ ലൈറ്റ് ഉണ്ട് പക്ഷെ മണ്ണെണ്ണ വിളക്കിനേക്കാളും പരിതാപകരമായ അവസ്ഥയായിരിക്കും കാരണം ഈ 40 വാട്ടും ഉണ്ടാവില്ല എന്നുണ്ട് ഫിലമെന്റ് ലാമ്പ് പിന്നെ ഇതല്ലേ എന്നിട്ട് പറയാ വിറക് അപ്പൊ വിറക് വെച്ചിട്ടുള്ള പുകയൊക്കെ വന്നിട്ട് ഈ ബൾബ് മുഴുവൻ കരി പിടിച്ചിണ്ടാവും അടുക്കളയുടെ ചുമരുമ്പ് മുഴുവൻ കരിയാവും അപ്പൊ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യില്ലല്ലോ അപ്പൊ ഒരു ഇരുട്ട് പിടിച്ച നിന്നിട്ടുള്ള പണിയെടുക്കലായിരിക്കും ലൂസുപൊടി വറക്കല് അരിപ്പൊടി വറക്കല് അങ്ങനെയൊക്കെയുള്ള പണികളാണ് ഈ സമയങ്ങളിൽ ഓരോ ദിവസം ഓരോ ദിവസം ഓണത്തിന്റെ സമയം അരിപ്പൊടിച്ച് വറുത്ത് വെക്കും പലഹാരങ്ങൾ ഉണ്ടാക്കാൻ ഇപ്പൊ സ്ഥിര അരിപ്പൊടി നമ്മുടെ വീട്ടില് സ്റ്റോക്ക് ഉണ്ടാവില്ല അപ്പൊ ഈ ഓണം പിന്നെ കുറുക്കഞ്ചേരി പോയി അതൊക്കെ വരുമ്പോഴാണ് അല്ലേ അല്ല കുറുക്കഞ്ചേരി പോയിട്ടെന്ന് ഇവർക്ക് അറിയില്ല അപ്പൊ ഈ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് വന്നപ്പോഴേ അതിങ്ങനെ ഓർമ്മ വന്നു പറയാ എനിക്ക് എന്റെ കഥ ഇതിൽ കൊറേ കഥകൾ ഉണ്ട് കേട്ടാ കുഞ്ഞു കൊറേ ആളുടെ കഥകൾ വായിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിത് സരിതയുടെ ബുക്ക് എടുത്ത് കൊണ്ടുവന്ന് വരാൻ പറഞ്ഞത് ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വീട്ടിൽ മലയാള മനോരമ പത്രം വരുത്തുന്നുണ്ട് പക്ഷേ ആ പത്രത്താളുകളിലൊന്നിൽ എന്റെ വീട്ടുപേരും ബാക്കി അഡ്രസ്സും വരുന്നത് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുതുക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ റവന്യൂ റിക്കവറിയുടെ പരസ്യത്തിൽ കടമെടുത്ത് വായ്പാ തിരിച്ചടയ്ക്കാനാവാതെ സഹകരണ ബാങ്കിനോട് നെറുകേട് കാട്ടിയവരിൽ എന്റെ അച്ഛന്റെ പേരും ഉണ്ടായിരുന്നു അതിനും കുറച്ചുനാൾ മുമ്പേ വീടിന്റെ പച്ച ഇഷ്ടിയെ കൊണ്ട് തീർത്ത ഒറ്റ ചുമരിൽ ജില്ലാ ഭൂപണയ ബാങ്കിന്റെ ജപ്തി നോട്ടീസ് പതിഞ്ഞിരുന്നു നാട്ടിൽ അതൊരു സംസാര വിഷയമായി മാറിയിരുന്നു മദ്യപിക്കാത്ത പുകവലിക്കാത്ത പുറമെ നിന്നും ഒരു കട്ടൻ ചായ പോലും കുടിക്കാത്ത കുന്നുമ്മക്കര വിജയേട്ടന്റെ വീട് ജപ്തിയിലേക്ക് നാട്ടിൽ ചിലർക്ക് പരിഹാസം ചിലർക്ക് പുച്ഛം ചിലർക്ക് അടുത്തറിയാവുന്ന ചിലർക്ക് കരുണയും ജപ്തിക്ക് 1 മാസം മുമ്പ് ഒരു രാത്രിയിൽ ഞങ്ങൾ 4 മക്കളും അച്ഛനും അമ്മയും ഒന്നിച്ചിരുന്നു സംസാരിച്ചു മരിക്കണോ പൊരുതണോ എന്തിനും ഞങ്ങൾ തയ്യാറായിരുന്നു ഞാനാണ് ആൺകുട്ടികളിൽ മൂത്തവൻ എനിക്ക് 2 ചേച്ചിമാരും 1 അനുജനും ഞാൻ പറഞ്ഞു മരിക്കണ്ട നമുക്ക് പൊരുതാം അച്ഛ അമ്മേ അമ്മയുടെ ഓട്ട് കമ്പനിയിലെ സ്ഥിരം ജോലി VRS എടുക്കുക അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജപ്തി ഒഴിവാക്കുക പിന്നീട് നമുക്ക് ഇതേ അവസ്ഥ വരാൻ 2 വർഷത്തോളം എടുക്കും അപ്പോഴേക്കും എൻ്റെ 10-ാം ക്ലാസ് കഴിയും ഞാനും എന്തെങ്കിലും ജോലിക്ക് പോകും നമ്മൾ എങ്ങനെയെങ്കിലും കടങ്ങൾ വീട്ടും എൻ്റെ 10-ാം ക്ലാസ് അതുവരെയുള്ള പഠനത്തിൽ നിന്നും തികച്ചും നിസ്സംഗമായിരുന്നു തോറ്റാലും ജയിച്ചാലും പഠനം എന്ന സ്വപ്നം ഈ വർഷത്തോടെ അവസാനിക്കുകയാണ് 1 മുതൽ 9-ാം ക്ലാസ് വരെ ഞാൻ പഠനത്തിൽ 1-ാമതൊന്നും ആയിരുന്നില്ല പക്ഷെ ആദ്യ 10 പേരിൽ ഒരാളായി 9-ാം ക്ലാസ് വരെ ഞാനുണ്ടായിരുന്നു
1994 ഞാൻ 10ാം ക്ലാസ് മുഴുവൻ പരീക്ഷ എഴുതിയത്. തികഞ്ഞ ലാഘവത്തോടെ അതിനും കുറേ മുൻപേ മാമൻ്റെ മകൻ്റെ വീട്ടിൽ ചെന്ന് സ്വർണ്ണപ്പണിക്ക് ഒരു സീറ്റ് റിസർവ് ചെയ്തിരുന്നു. അവസാന പരീക്ഷ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനൊരു 5ന് സ്വർണ്ണപ്പണിക്ക് പോയി. അന്ന് എൻ്റെ അമ്മയുടെ കണ്ണീർ, കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ എഴുന്നീര് ഇപ്പോഴും ഭൂമിയെ പൊള്ളിക്കുന്നുണ്ടാവും. തീർച്ച തികഞ്ഞ നിസ്സംഗതയോടെയാണ് ഞാൻ എൻ്റെ പരീക്ഷാ ഫലം അറിഞ്ഞത്. 319 മാർക്ക്, 2nd ക്ലാസ്. ജീവിതത്തിലെ ഏക വിദ്യാഭ്യാസ രേഖയായി ഇന്നും അലമാരയിൽ ആ SSLC ബുക്കുണ്ട്. പക്ഷെ ദൈവം എന്നെ തോൽപ്പിച്ചില്ല. പിന്നീട് ഒരിക്കലും എൻ്റെ കുടിലിൽ ജപ്തി നോട്ടീസ് പതിഞ്ഞില്ല. എനിക്ക് നേടാൻ കഴിയാത്തതൊക്കെ സഹോദരങ്ങൾ നേടി. എൻ്റെ അനുജൻ സ്കൂൾ ഫസ്റ്റായാണ് 10ാം ക്ലാസ് പാസ്സായത്. ചേച്ചിമാരും 1st ക്ലാസ്സോടുകൂടി തന്നെ സ്കൂൾ ജീവിതം പിന്നിട്ടു. തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതം വിജയങ്ങളുടേതാണ്. മൂത്ത ചേച്ചി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ ചേച്ചി +2 ഗസ്റ്റ് ലെക്ചറർ. അനുജൻ അമേരിക്കയിൽ, ട്വിറ്ററിൽ എഞ്ചിനീയർ. ഞാൻ ചുമട്ട് തൊഴിലാളിയാണ്, എൻ്റെ കൂടപ്പിറപ്പുകളുടെ ഏറ്റവും പ്രിയപ്പെട്ടവനും. ഇന്നത്തെ 10ാം ക്ലാസ് റിസൾട്ടിൽ എന്നെപ്പോലെ ഒരാളുണ്ടാകും, ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമായവൻ, പാരിതിൽ വരും കാലങ്ങളിൽ ഏറ്റവും സന്തോഷിക്കുന്നവൻ. അതെ, ഞാൻ തോറ്റവർക്കൊപ്പമാണ്. ഇതിൻ്റെ അവസാനത്തുമ്പോഴേക്കും നമുക്ക് വായിക്കുമ്പോൾ തൊണ്ടടറും, ഒത്തിരി സങ്കടം വരും. അങ്ങനെ അങ്ങനെ കുറെ ജീവിതങ്ങളുണ്ടാവും ഓരോ വീടുകളിൽ. ആ ചേട്ടന് പറഞ്ഞ അതായത് ഒരു സമയങ്ങളിൽ ഒരുവിധം എല്ലാ വീടുകളിലും ഈ സാധാരണക്കാരുടെ വീടുകളിൽ ഈ ജപ്തി നോട്ടീസ് എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ അച്ഛനമ്മമാരും എങ്ങനെ വീട്ടും എന്ന് ആലോചിച്ച് ഇരിക്കുന്ന ഇതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വീട്ടിലും പണ്ട് ഒരനാട് വന്നിട്ടുണ്ടായിരുന്നു പണ്ട്. പക്ഷേ നമ്മുടെ വീട്ടിൽ 5 വട്ടം വന്നിട്ടുണ്ട്. ഇവിടെ 3 വട്ടം ജില്ലാ സഹകരണ ബാങ്ക്, 2 വട്ടം കുട്ടനല്ലൂർ സൊസൈറ്റി ജപ്തി നോട്ടീസ് പതിച്ചില്ല. വന്ന് അവര് വാണിങ് തുറന്നു. അപ്പൊ അതിനൊക്കെ നമ്മള് മറികടന്നു പോയി. ഇതെങ്ങനെയാണെന്ന് അറിയും. അപ്പൊ ഉദയക്ക് പേടിക്കുന്ന കൂടുതലും നമ്മളുണ്ട് കേട്ടോ. നമ്മളല്ല, നമ്മളെ പോലെ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആ 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി ആളുടെ ആ ഇഷ്ടങ്ങളും കൊറേ സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചത് കൊണ്ട് താഴെയുള്ളവരൊക്കെ ഒരു നിലയിലെത്തി. ആള് പഠിക്കാൻ നോക്കിയിരുന്നെങ്കിൽ ആയിരുന്നില്ല. വീണ്ടും ജപ്തി നോട്ടീസ് വന്നേനെ, പ്രശ്നങ്ങൾ വന്നേനെ. ദൈവത്തിന് ചില ഇതുകൾ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നത് അങ്ങനെയാ. നമ്മൾ തോറ്റു, നമുക്കിപ്പോ ജപ്തി നോട്ടീസ് വന്നു. അപ്പോൾ ഇനി അടുത്ത വഴി എന്നിട്ടാ നമ്മൾ ആലോചിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വഴി തുറക്കൂട്ടോ, അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വാതിൽ ഇങ്ങനെ തുറക്കും. ആ അപ്പം നമ്മൾ പ്രത്യാശയുടെ കിരണം അവിടെ ഉണ്ടെന്ന് പറയും. അപ്പം നമ്മൾ ആ റോട്ടിലേക്ക് കണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ആ വാതിലടയും. അപ്പം അത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത വാതിൽ നമ്മള് തുറക്കാൻ, അയ്യാ അടുത്ത വാതിൽ കാണും ദൈവം ഇങ്ങനെ ഒരു ചെറുത് തുറന്നിട്ടുണ്ട്. നമ്മൾ കൊറേ പ്രതീക്ഷകളോടെ ആയിരിക്കും അങ്ങനെ എത്താം. അത് തുറന്നിട്ടുണ്ടാവും. അപ്പൊ നമ്മള് അതും അടച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു 5-6 അടയ്ക്കുമ്പോ ദൈവത്തിന് തന്നെ തോന്നും ഇവൻ തോറ്റ് പിന്മാറാൻ പോണില്ല. അപ്പോ അടുത്തത് ഒരു വിജയം കൊടുക്കാൻ വിന്. അപ്പൊ നമ്മള് ഈ തോറ്റ് തോറ്റ് തുന്നമ്പാടിയാലും പിന്മാറരുത് നടത്താം. പിന്മാറാണ്ടിരുന്നു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമുണ്ടാവുള്ളൂ കേട്ടാ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരിയാന്ന് പറയില്ലേ, നീ പറയാ ചെകുത്താന്റെ ആലയെ. അലസന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരിയാണെന്ന് പറയാം, അലസന്റെ. അപ്പൊ അങ്ങനെ കൊറേ തോൽവികള് ഏറ്റുവാങ്ങിട്ട് നമുക്ക് വിജയം എന്ന് പറയാൻ പറ്റില്ല, എന്നാ വിജയിച്ചു എന്ന് പറയാല്ലേ നമുക്ക്. പിന്നെ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ ജീവിതം വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ സന്തോഷത്തോട്, നമുക്ക് എന്തിട്ട് വേണ്ടത്, മനസ്സമാധാനാണ് ഏറ്റവും വലുത്. അല്ലാണ്ട് ഇപ്പൊ കൊറേ കാശും പണവും ഉണ്ടായി, അതല്ലല്ലോ. അവിടെ പോവും. ആ മനസ്സമാധാനത്തോട് കൂടിയിട്ടുള്ളൊരു ജീവിതമായി. മുന്നേ ഞാൻ മുന്നൊരു മുന്നിലേക്ക് നോക്കുമ്പോ ഇരുട്ടായിരുന്നു. ഇനി എന്ത് എന്തിട്ടാണ് ഇനി ജീവിതത്തിൽ. അങ്ങനെയായിരുന്നു, അതൊക്കെ പോയി. അപ്പൊ രഘുവിന്റെ കഥ വായിക്കുമ്പോഴേ നമുക്ക് ഭയങ്കര ഇത് തോന്നുന്നു. രഘുവിന്റെ പുസ്തകം നമുക്ക് അതുപോലെ എല്ലാ വീടുകളിലും ഉണ്ടാവും. ഓരോരുത്തരും ചിലപ്പോ ചേട്ടന്മാരാവാം, ചിലപ്പോ അനിയന്മാരാവാം, ചിലപ്പോ ഏതെങ്കിലും ഒരു ചേച്ചിയാവാ. ചകോരൻ എന്ന് പറഞ്ഞ സിനിമയില് അത് ഇതിന്റെ ഒരു വെർഷൻ എന്ന് പറയാനാണെങ്കിൽ ശാന്തികൃഷ്ണയാണ് കുടുംബത്തിന് വേണ്ടി നിന്നത്, സ്വന്തം ഇതൊക്കെ മാറ്റി വെച്ചിട്ട്. അങ്ങനെ ആരെങ്കിലും ഒരാൾ ഓരോ വീടുകളിലും കാണും. ഇത് ഭയങ്കര എന്തൊരു സംഗതി അറിയോ, ഈ സാധനം ഭയങ്കര കനം കുറവ്. ഞാൻ പറഞ്ഞത് അരിഞ്ഞരാണ്,
അതെല്ലാം ഞാൻ എത്രോട്ടെ കത്തിയുണ്ട്. അപ്പോ ഈ ചിപ്സ് കണ്ട, ഈ ചിപ്സ് തിന്നാനായിട്ട് ഭയങ്കര രസല്ലേ ജഗു? ഇതിന് കുഴപ്പമില്ല, സാരി അരി അരി അരിയാണ്, അരിയുമ്പോ ഒരേ അളവിൽ കിട്ടേ. സരിതി ഒരേ അളവിൽ അത് കനം കുറവായി, ഭയങ്കര കനം തന്നെയല്ല അത്. ഇതിനേക്കാളും കനം വേണം കണ്ട, ഇത് ഭയങ്കര കനം കുറവാ. കനല്ലാത്തോണ്ടാണ് പെട്ടെന്ന് ഈ സാധനം ആവണതും. ആ നമ്മള് ഉപ്പ് വെള്ളം തളിച്ചിട്ട് വരുമ്പോഴേക്കും സാധനം കയ്യിന്ന് പോയിട്ടുണ്ടാവും. അതല്ലടി ഇതുപോലത്തെ വേറെ വാങ്ങിക്കണം, ചിപ്സ് ഉണ്ടാക്കുന്ന സാധനം ഉണ്ട് വേറെ സെപ്പറേറ്റ് മാത്രമായിട്ടുള്ളത് മരത്തിന്റെ, അതാണെങ്കിൽ കറക്റ്റ് അളവിലാണ്ട് വരും. പക്ഷെ അതീ പറഞ്ഞ കനം കുറവ്, ഇതെന്ത് കാര്യം നോക്കിയേ. സരിത ഒരേ അളവിൽ അരിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇടാൻ പോകണ്ടായി എന്ന് ഞാൻ പറയുന്നു. ആ ഇത് അടിപൊളിയായിട്ട് സരിത താന്ന് എടുക്കുന്നുണ്ട്. അപ്പൊ സരിതര ഈ അരിയിൽ കാരണം നല്ല ഭംഗിയുള്ള ഉപ്പേരി, ഒരേപോലത്തെ ഉപ്പേരി കിട്ടിയിട്ട് ചിപ്സ് കണ്ടെന്ന് നല്ല നമ്മൾ വാങ്ങിക്കുന്ന പോലത്തെ നല്ല കളറുള്ളത്. ആ സമയം ഇതിന് കണ്ട, ഇത് കനം കുറഞ്ഞ കാരണം ആള് പെട്ടെന്ന് ഒരു പെട്ടെന്ന് കരിച്ചില്ലേക്ക് പോകും. അതായത് ഇത് ആദ്യം കഴിയും, അത് കഴിഞ്ഞ പിന്നെ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് ടേസ്റ്റ് ഉണ്ട്, മഞ്ഞ കളറ് ഡാർക്ക് കളറായി. കഴിഞ്ഞു ഇത് കഴിക്കുമ്പോ ഓണം വന്ന പോലത്തെ ഒരു ഫീല് വരില്ലേ? ഓണം ഇല്ലേ നമുക്ക് ഇക്കൊല്ലം? കൊല്ലം നമ്മക്ക് ഓണല്ലടി കുഞ്ഞേച്ചേ, കുട്ടേട്ടൻ തീരെ കീടപ്പീലല്ലേ. അയ്യോ മണിര പാട്ട് പാടുമ്പോ കരച്ചിൽ വരും. ഓണ സന്തോഷത്തിന്റെയെന്ന് പറയുന്നു, പക്ഷെ വറുതിരിയ ഒരു കാലഘട്ടമായിരുന്നു ഈ ഓണക്ക്. ഓണത്തിന്റെ ടൈമിൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നുള്ളോ, എന്നാലും ഉണ്ടായിരുന്നില്ല. കുട്ടേട്ടൻ നമ്മക്ക് കൂടപ്പീറപ്പല്ലേ, കുട്ടേട്ടനില്ലാത്തോരോണം വേണ്ട. എന്റെ വരികളും മുഴുവൻ അറിയില്ല. അപ്പോൾ നമ്മുടെ ഈ സാധനം മാറ്റിയത് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള ഒരേപോലത്തെ സുന്ദരമാരായ ഉപ്പേരികൾ ചിപ്സ് നമുക്ക് വന്നുട്ടാ ഇവിടെ. അതിന് സരിതിയാണ് കാരണം അല്ലേ, നല്ല ഭംഗിയുള്ള ഒരേ വലിപ്പമുള്ള ഉപ്പേരി. അതിപ്പോ എന്താക്കാൻ പറ്റില്ല. അയ്യോ കായിണ്ട്, ആ ശർക്കര ഉപ്പേരിക്ക് വേറെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അടിപൊളി ഉപ്പേരി വേർക്കില്ല കേട്ടാ. അത് ഞാനേ ഇങ്ങനെ വേട്ട് കിടക്കാൻ വേണ്ടിട്ടാ കൈമ തുള്ളികൾ വീണു. കൊഴപ്പില്ല, എത്ര പോളണം മനുഷ്യനെ. കാണിക്കണ്ടല്ലോ. അപ്പൊ എന്തിട്ടാ ചെയ്യില്ലേ, രണ്ടു തരം ഉപ്പേരികളാണ് ചിപ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയത്. രണ്ടു തരം ചിപ്സ് ഉണ്ടാക്കി, ഇങ്ങനെ വേണേ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാം, ഇങ്ങനെ വേണേ ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് കാണാൻ ഭംഗിണ്ട്, ഇത് കാണാൻ ഭംഗിയില്ല. ഇതും കഴിക്കാൻ മോശം. ആ ഭാര്യ ആയിരുന്നു. അപ്പൊ നിർത്താട്ടെ നമുക്ക്, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കണ്ടവരെ നന്ദി നമസ്കാരം. ഭയങ്കര വിഷമം പിടിച്ചൊരു വീഡിയോ ചെയ്ത്.